അപ്പൊ ഗായ്സ്, നമ്മള് നമ്മുടെ കീർത്തി നിർമ്മലിന്റെ ഓണം സദ്യ അൺബോക്സ് ചെയ്യുകയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അവര് നല്ലതാണെന്നൊക്കെ പറയണേ, പറയുന്നതൊക്കെ സത്യമാണെന്ന് അറിയില്ലേ. അതിന്റെ കൂടെ വാഴലിയുണ്ട്. ചോറുണ്ട് കേട്ടോ. നാല് പേരുണ്ടാണ്, 20 പേരുണ്ടാണ്. വേറെയും കമ്പനികളുടെ ഉണ്ട് ഒരുപാട്. എല്ലാം നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണെന്നാണ് ഇപ്രാവശ്യം പൊതുവെ കിട്ടിയ റിപ്പോർട്ട്. ഇപ്പൊ ജാക്മിയുടെ ഉണ്ടായിരുന്നു, അത് നല്ലതാണ്. പൈനാപ്പിൾ പച്ചടി, ഗോതമ്പ് പായസം, പരിപ്പ് കറി, ഫ്രോസൺ വെച്ചത് അത്രക്കൊരു ഐഡിയൽ ആണെന്ന് തോന്നുന്നില്ല. ഇനിയൊക്കെ ചൂടാക്കി എടുത്ത് കഴിച്ചു നോക്കാം. അവിയല്, നിർമ്മൽ ഓണം അവരുടെ കാർഡുണ്ട്. എരിശേരി, കാബേജ് തോരൻ, പരിപ്പ് പായസമുണ്ട്, രസമുണ്ട്, പുട്ടുകറി, പുളിശ്ശേരി, കിച്ചടി. നാല് പേർക്കുള്ളതാണ് കേട്ടോ, നാല് പേരുടെ ഇതാണ്. പക്ഷെ നാല് പേർക്ക് തികയില്ല. ഇതൊക്കെ പിന്നെ തൊടുകറികളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സാമ്പാർ രണ്ട് പാക്കറ്റ് ഉണ്ട്. അപ്പൊ അത് ഓക്കെ, നാല് പേർക്ക് ഓക്കെ. പിന്നെ അവിയൽ, ചോറ് നാല് പേർക്കുള്ളതുണ്ട്. അവിയൽ ഒരു ബോക്സ് ഉണ്ട്, അതും കുഴപ്പമില്ല, നാല് പേർക്ക് ഇത് ഓക്കെ. ചോറ് നാല് പേർക്കുള്ളതുണ്ട്. ചോറും വെക്കണ്ട. അച്ചാറുണ്ട്, പപ്പേരിയുണ്ട്, പപ്പടം, പപ്പടം മാത്രം, ഇഞ്ചിക്കറിയുണ്ട്. ഇച്ചിരി ചെറുതായി പോയോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. നാല് പേർക്ക് ഇത്, നാല് പേർക്ക് സഫീഷ്യന്റ് ആണ്. ഇനി നമുക്കിത് ചൂടാക്കി എടുത്തിട്ട് കഴിക്കുമ്പോ നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. ഇലയുണ്ട് കേട്ടോ, ഫ്രഷ് വാഴലുണ്ട്, ഫ്രഷ് ഇലയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാറണോ ഇങ്ങനെ ഇത് ഫ്രഷോടുകൂടി വരുമായിരുന്നെങ്കിൽ അങ്ങനെ അടിപൊളിയായിരുന്നു. ഈ വാഴ വേറെ വാഴ മേടിക്കാലോ, കുഴപ്പമില്ല. വാഴ ഫ്രഷ് കീറി, എല്ലാ വാഴകളിലേക്കും കീറി ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, കഴിച്ചാൽ മതി, കുഴപ്പമില്ല. ഓണത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കുക്ക് ചെയ്താണ് ഞങ്ങള് എല്ലാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്, സദ്യ കഴിച്ചത്. പക്ഷെ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം മതിച്ചാണ്, അങ്ങനെയാണ്. വേറെ ഒന്നും കിട്ടിയില്ല, ബാക്കി എല്ലാം തീർന്നു പോയി. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക്, പക്ഷെ നല്ല കുഴപ്പമില്ല, സഫീഷ്യന്റ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിക്കുമ്പോഴത്തേക്ക് ബാക്കി വിശദമായിട്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.